यूट्यूब चैनल सब्सक्राइब चेगा बेल आइकन प्रेस चेगा लाइक चेगा शेयर चेगा कमेंट चेगा अब हम अगली वीडियो लेकर करना लो। अब हम चिल्ली चिकन में डा इंग्रेडिएंट्स परिचय पड़ा आधी ऐड करने द ऑनियन क्यूब क्यूब कैप्सिकम ग्रीन रेडू क्यूब कटे जिंजर गार्लिक चिकन बोनलेस चिकन बोण वेणमेंगे पक्षे कूड़ा ना बोनलेस चिकन साल्ट पेपर कुछ सोसस् सोया सोस् चिल्ली सोस् टोमाटो सोस् रिफाइंड ऑयल कॉर्नस्टार्च नम्मुडे कॉर्नफ्लोर पोडी वेल्लमायिट्ट मिक्स चेय्तदाण पिन्ने वेण्डत वाटर साधा वाटर अप्पो नमुक्क इनी इत्र इंग्रीडियंट्स आण नम्मुडे चिल्ली चिकन आवश्यमुळ्ळत इनी नमुक्क इन्टे अडुत्त प्रिपरेशनिलेक्क पोकाम अप्पो चिकन्टे मारिनेशनिलेक्क कडक्काम बोण्लेस चिकनाट्ट कुरच्च पेप्पर इडुक्का पिन्ने नम्मुडे कॉर्नफ्लोर इट्टुक्का इनी नमुक्क नल्ल वृत्तिक्क ओन्न मिक्स चेय्तेडुक्काम अत वेरे ओन्नुम विडुन्निल्ल पिन्ने कुरच्च उप्पुम इडाम कुछ उपड़ीटेंट कुछ मेटो मिक्स नृति मिक्स नमुक अर मणिकूर रेफ्रिजेटर को वे अब नर मणिकूर् नमें चिकन मारिनेट कटी इन अड़ स्टेपिले कम आदमी और पान अब अद हई फ्लैम तेज हई फ्लैम वेम इत जस्ट चूड़ा शेष ना रिफाइंड ऑयल इनक ना मारिनेट जस्ट फ्राई चेद ऑयल फुड़ा अब ऑयल फुच्छ अब ऑयल चूड़ा इन नाम रस्ट चिकन तुटक अब चूड़ा शेष चिकन इन नमक ना फ्राई चेद ऑयल आ सयत वेणमें जस्ट फ्राई चेड़ा मैं कुछ ओल अब ना वृत्ति जस्ट फ्राई चेड़क इन या जस्ट फ्राई आई ना वृत्ति चिकन वेवना सोसा पेटको ना मतलब चिकन इतने मुझे वेद कम इत हई फ्लैम तेनाली वे ना बोणलेस चिकन आदमी कुछ कूड़ा कॉर्नफ्लोर जस्ट ना वृत्ति फ्राई चेक अब ना वृत्ति आई वो जस्ट ब्राउन कलर आई वो जस्टर गोल्डन कलर आई वो अब ना गोल्डन कलर आई मोतम ना गोल्डन कलर आई वो नमुक जस्ट ना गोल्डन कलर कमेपिट का जस्टर गोल्डन षेड आई वो कुछ वाली पान कुछ कूड़ल पेट आई कौन ना चिकन आई पर्व मे अब इन नमुक वे बौल सर्व ना कुछ ओइल अब ओइल इन नमक जिंजर अल ओनियन इतना आड्डी ना वृत्ति सोट ना वृत्ति सोट गार्लिक ना वृत्ति सोट अण नमुक कस्ट बाकी ना वृत्ति सोट नमक बाकी वेजिटबिट ओनियन रेड क्याप्सिकम नमें ग्रीन क्याप्सिकम
ഇനി നമുക്ക് ഇത് നല്ല വൃത്തിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളർഫുൾ ഒക്കെയാണ് കേട്ടോ. ഇത് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിന്റെ പുറം ജസ്റ്റ് ഒന്ന് ഇതാക്കി കിട്ടിയാൽ മതി, കൂടുതൽ വേവിക്കില്ല. നല്ല വൃത്തിക്ക് ഇത് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത്. അപ്പൊ ഇത് നല്ല വൃത്തിക്ക് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതാണ്ട് ഈ ഒരു പരുവമായിരിക്കും നമുക്ക് നല്ലത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോസസ് ആഡ് ചെയ്യാം. അപ്പൊ നമുക്കിനി ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. ഇനി നമുക്ക് റെഡ് ചില്ലി സോസ് അതും ഒരു ടീസ്പൂൺ തന്നെയാണ് കേട്ടോ ഒഴിക്കേണ്ടത്. സോയാ സോസ് മാത്രം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പൊ ഒരു ടീസ്പൂൺ അതും ഒഴിക്കാം. ഇനി ഒന്നര ടീസ്പൂൺ സോയാ സോസും. ഇനി നമുക്ക് നല്ല ഉറത്തേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് നല്ല വൃത്തിക്ക് ആ സോസസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല വൃത്തിയിൽ മിക്സ് ചെയ്തെടുക്കാം. ആ സോസസും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പരുവം നല്ല വൃത്തിയിൽ മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് വെള്ളം. ഇതിപ്പം നല്ല അതിൻ്റെ ആ ജസ്റ്റ് കുറച്ച് കട്ടിയായിട്ട് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കേണ്ട, ഇപ്പം ജസ്റ്റ് കുറച്ച് ലൂസായിട്ട് വേണ്ടവർക്ക് വെള്ളം ഒഴിക്കാം. നമുക്ക് ഇതും കൂടെ നല്ല വൃത്തിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഇതിനകത്ത് കിടന്നാണ് ആ ചിക്കൻ്റെ സ്റ്റോക്സ് എല്ലാ സ്റ്റോക്കൊക്കെ ഒന്ന് വെന്ത് നല്ല വൃത്തിക്കായി കിട്ടേണ്ടത്. അപ്പം ഇനി നമുക്കോട്ട് കുരുമുളക്. ഞാനത് ഫുള്ളങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനകത്ത് വേറെ എരിവനൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ട് കുരുമുളകാണ് അതിൻ്റെ ഹൈലൈറ്റ്. നമുക്കതും നല്ല വൃത്തിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കലക്കോൺ സ്റ്റാർച്ച്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. അപ്പോൾ അതാണ് അത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തിക്നെസ്സിന് വേണ്ടി കേട്ടോ നമുക്കിതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് കൂടുതൽ ഒഴിക്കുന്നത് നല്ല തിക്നെസ് കിട്ടും. കുറച്ച് തിക്നെസ്സിന് ആവശ്യമുണ്ട്, അതുകൊണ്ട് നമുക്കത് ഫുൾ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല വൃത്തിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ കോൺഫ്ലോറിൻ്റെ എല്ലാം കൂടെ ഒരു ഭാഗത്തോട്ട് തന്നെ എത്തിക്കണം. നല്ല വൃത്തിക്ക് ഇതൊന്ന് ഒന്ന് തിളച്ച് കിട്ടണം. നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ നല്ല കുഴകുഴാനൊക്കെ ആയിട്ട് ഇതാണ് ഇതിൻ്റെ പരുവം. നല്ല വൃത്തിക്ക് അത് ജസ്റ്റ് ഒന്ന് കുറച്ച് കട്ടിയായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം, ഒരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ വേറെ ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെയേറെ ഈസിയാണ്. അതുപോലെ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഇന്നത്തെ ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ, അതും കൂടെ എല്ലാവരും ഒന്ന് ചെയ്താൽ അതും കൂടെ ക്ലിയർ ആക്കി ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തന്നെ കടയിൽ വാങ്ങി നാട്ടിലേ ചില്ലി ചിക്കൻ തന്നെ കിട്ടും. അപ്പൊ എന്റെ ടിപ്പ് പറയട്ടെ. അപ്പൊ ഞാൻ ടിപ്പ് എന്ന് പറയുന്നത് പലവർക്കും പല സോസ് ആയിരിക്കും കിട്ടുന്നത്. ചിലർ ഉപ്പ് കാണും, ചിലർ പുളി കാണും, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണുമല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ പുളിയും എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ, പഞ്ചസാരയുടെ ഒന്നും പഞ്ചസാര ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അപ്പൊ നമുക്ക് ആ ഉപ്പും പുളിയൊക്കെ ബാലൻസ് ചെയ്തോന്നും. പലർക്കും പലയിടത്തും നല്ല ചിക്കൻ സോസും ഒക്കെ കിട്ടുന്നു. ചില പുളിയൊക്കെ കാണും, ചില പല പല ബ്രാൻഡാണ്. അപ്പൊ ഇതുകൂടെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ, അപ്പൊ നിങ്ങളത് ഉണ്ടാക്കുന്ന ഇത് മാനിച്ച് ഉണ്ടാക്കുന്ന ചില്ലി ചിക്കൻ വളരെയേറെ ടേസ്റ്റി ആയിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.